പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ദൈവം ഭൂമിക്കടിയിലോ വെള്ളത്തിനടിയിലോ വെള്ളത്തിലോ ഭൂമിയിലുള്ളതോ ആകാശത്തുള്ളോ യാതൊന്നിൻ്റെയും രൂപം നിങ്ങൾ നിർമ്മിച്ച് നിങ്ങൾ അശുദ്ധരാകരുതെന്ന് ദൈവം പറയാനുള്ള കാരണം എന്താ? അത് ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ പറഞ്ഞു? അതിൻ്റെ കാരണം പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, അതിൻ്റെ കാരണം കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ എഴുതി വച്ചിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ഹോറേബ് മലയിൽ വെച്ച് കർത്താവ് നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഒന്നിൻ്റെയും രൂപം കണ്ടില്ല, ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഏതിനാൽ? കർത്താവ് ഹോറേബ് മലയിൽ വച്ച് ഇസ്രയേൽ ജനത്തോട് സംസാരിച്ചപ്പോൾ ഒന്നിൻ്റെയും രൂപം കണ്ടില്ല, ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. അങ്ങനെ രൂപം കാണാത്തത് കൊണ്ട് ആ കാണാത്ത ദൈവത്തെ എങ്ങനെയാണ് നിങ്ങൾ രൂപത്തിൽ കൊത്തിവെക്കുക? അതിനാൽ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, കാണാത്ത ഒന്നിൻ്റെ രൂപം നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. അപ്പൊ പിന്നെ കത്തോലിക്ക സഭ എന്തർത്ഥത്തിൽ അതൊക്കെ ചെയ്യുന്നത്? ക്രൂശിത രൂപം, തിരുഹൃദയ രൂപം, പരിശുദ്ധ അമ്മയുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. പുതിയ നിയമം, വിശുദ്ധ യോഹന്നാൻ 3 ലേഖനങ്ങൾ എഴുതി. അതിൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കണ്ടതും ഞങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈക്കൊണ്ട് സ്പർശിച്ചതുമായ ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ചാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. ഹല്ലേലൂയ. മുൻപ് പറഞ്ഞു, നിങ്ങൾ ഒന്നിൻ്റെയും രൂപം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഒന്നിൻ്റെയും സാദൃശ്യത്തിൽ നിങ്ങൾ ഒന്നും നിർമ്മിക്കരുതെന്ന് പറഞ്ഞ ദൈവം പുതിയ നിയമം വന്നപ്പോൾ ക്രിസ്തുവിനോടുകൂടെ 3 വർഷം നടന്ന് യേശുവിനെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ യോഹന്നാൻ സ്ലീഹ പറയുകയാണ്, ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈക്കൊണ്ട് സ്പർശിച്ചതുമായ വചനം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടു, അപ്പോസ്തലന്മാർ കണ്ടു, ഇസ്രയേലിൽ അന്ന് ജീവിച്ചിരുന്ന എല്ലാവരും കണ്ടു, യേശു ക്രിസ്തുവിനെ കണ്ടു, അവൻ്റെ രൂപത്തെ കണ്ടു, അവൻ്റെ ശബ്ദത്തെ കേട്ടു, അവർ തൊട്ടനുഭവിച്ചു. ആ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. അപ്പോൾ ഇന്ന് കത്തോലിക്ക സഭ കണ്ടതിനെയാണ് രൂപമാക്കി വെച്ചിരിക്കുന്നത്. കുരിശിലെ ക്രിസ്തു, ഉയരത്തെഴുന്നേൽക്കുന്ന ക്രിസ്തു, അങ്ങനെ പല വിധത്തിലുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിയാ, അത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കണ്ടതു, കേട്ടു, തൊട്ടു, രുചിച്ചറിഞ്ഞ ആ യേശുവിനെ, അതാണ് വിഗ്രഹങ്ങളാക്കി വെച്ചിട്ട് നമ്മൾ യേശുവിനെ ആരാധിക്കുന്നുണ്ട്. അവൻ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നത്തെ ചോദ്യം, ഇപ്പൊ ഞാൻ ഈ വചനത്തിൻ്റെ ഭാഗമൊക്കെ ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. ഞാനൊരു വചനപ്രഘോഷണാണെന്നും അയാൾക്കറിയില്ല. സഹോദരൻ, ഞാൻ ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ചപ്പോൾ ഇങ്ങനെ ചിലതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചൂടാവാൻ തുടങ്ങി. അയാൾ ഉറക്കണം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ സഭയുടെ കുഴപ്പം. സ്നേഹിതം, നമ്മൾ ബസ്സിലാ സഞ്ചരിക്കുന്നത്, മറ്റുള്ളവരൊക്കെ കേൾക്കും നമ്മൾ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്. എനിക്ക് കേൾക്കാൻ മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അടുത്ത ചോദ്യം, നിങ്ങൾ മാതാവ് സ്വർഗത്തിൽ ഉടലോടെ പോയി എന്നല്ലേ വിശ്വസിക്കുന്നത്? അതെ. അങ്ങനെ ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഇന്ന് വരെ ഒരാളും സ്വർഗരാജ്യത്തിലേക്ക് അങ്ങനെ പോയിട്ടില്ല. മാതാവ് സ്വർഗത്തിലേക്ക് പോയെന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കാണാൻ സാധിക്കില്ല. പക്ഷെ സ്വർഗത്തിലേക്ക് ഉടലോടെ പോയ വ്യക്തികളുടെ
ചരിത്രം ബൈബിളിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് കാര്യം എന്നറിയാമോ? ഏലിയ പ്രവാചകൻ ശക്തനായ പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ എടുക്കാനുള്ള സമയമായി എന്ന് ദൈവം അവന് മുന്നറിയിപ്പ് കൊടുത്തു. ഏലിയ പ്രവാചകന്റെ പിൻഗാമിയായി വരാൻ പോകുന്നത് എലീശയാണ്. എലീശ ഏലിയ പ്രവാചകനോട് ഒരു കാര്യം പറഞ്ഞു, ഒരു ആഗ്രഹം പറഞ്ഞു. അങ്ങ് മരിക്കുമ്പോൾ അങ്ങയുടെ ഇരട്ടി ആത്മാവിനെ എനിക്ക് നൽകണം. ഹല്ലേലൂയ. ഏലിയ പ്രവാചകൻ പറഞ്ഞു, തരാം, പക്ഷേ ഞാൻ മരിക്കുന്നത്, എന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്, എൻ്റെ ആത്മാവിനെ ദൈവം എടുക്കപ്പെടുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ നിനക്കത് ലഭിക്കും. പിന്നീട് എലീശയ പ്രവാചകൻ ഏലിയ പ്രവാചകനെ വിട്ടു പിരിഞ്ഞിട്ടില്ല. ഇവൻ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇരട്ടി പങ്ക് കിട്ടും. അങ്ങനെ ഏലിയ പ്രവാചകനും പിൻഗാമിയായ എലീശയും കൂടി ഇങ്ങനെ നടന്നു പോകുക. ആ നടന്നു പോകുന്നവരുടെ മധ്യത്തിലേക്ക് ഒരു ആഗ്നേയ രഥം ഇരച്ചു കയറി രണ്ടുപേരെയും അപ്പുറത്തും ഇപ്പുറത്തുമായി വേർപ്പെടുത്തി. ഏലിയ പ്രവാചകനെ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയെന്ന് അവിടെ വചനം എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അതാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലെ 11 വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു ചുഴലിക്കാറ്റിൽ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് ഉയർന്നു. ഹല്ലേലൂയ. ഇവര് പറയുന്നത് എന്താ, ഇന്ന് വരെ ഒരു മനുഷ്യനും ഉടലോടുകൂടി സ്വർഗരാജ്യത്തിലേക്ക് കടന്നിട്ടില്ല. വചനം പറയുകയാണ്, ഏലിയ എന്ന് പറയുന്ന പ്രവാചകനെ ഒരു ചുഴലിക്കാറ്റിൽ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. അത് കണ്ട എലീശയ പ്രവാചകൻ നിലവിളിച്ചു, തന്റെ ഗുരു സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിൽ സംവഹിക്കപ്പെടുന്നത് കണ്ട് എലീശയ പ്രവാചകൻ നിലവിളിച്ചു. അതിനുശേഷം അവനും മറ്റുള്ളവരും ചേർന്ന് ആ പ്രദേശമാകെ അരിച്ചു പെറുക്കി. ഏലിയ പ്രവാചകനെ എങ്ങാനും താഴ്ത്തിയിട്ടിട്ടുണ്ടോന്ന്. പക്ഷെ പിന്നീട് ഏലിയ പ്രവാചകനെ ആരും കണ്ടില്ല, അവൻ സ്വർഗരാജ്യത്തിലേക്ക് പോയി. ഹല്ലേലൂയ്യ.